ഒരു പരിപാടി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രൊഫഷണലായിട്ടുള്ള കുറേ ആളുകളെ വിളിക്കുക, പല മേഖലയിലുമുള്ള പ്രഗത്ഭയെ കാണാൻ വേണ്ടി RSS പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയിട്ടുണ്ട്. പ്രഗത്ഭരായ ചില ആളുകളെ കാണുന്നതിന് ക്ഷണിക്കുന്നതിന് ആദ്യം പോകുമ്പോഴേ തന്നെ ഒരു പൊന്നാട അണിയിക്കുക. ആ പൊന്നാട ഏറ്റുവാങ്ങിയതിന് ശേഷം അവരോട് പറയുക, മുഖ്യ പ്രധാനമന്ത്രി നിങ്ങളെയെല്ലാം കാണാൻ വരിക, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പ്രധാനമന്ത്രി മറുപടി പറയും. ആ തരത്തിൽ നിങ്ങളെല്ലാം പങ്കെടുക്കണമെന്ന് പോയി ക്ഷണിക്കുക. സ്വാഭാവികമായിട്ടും വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് പൊന്നയാടയല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ആടയുണ്ടെങ്കിൽ ആ ആട കൊടുത്താലും രാഷ്ട്രീയ നിലപാടുള്ളവരൊന്നും ആരും അത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇങ്ങനെയുള്ള ഒരു പൊതുവേദി രൂപപ്പെടുത്തുന്നു എന്ന് വരുത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ശീലമില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദ്യം ചോദിക്കുന്നുവെങ്കിൽ ഉത്തരം പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം RSS മുൻകൂട്ടി ചോദ്യം തയ്യാറാക്കുന്നു. RSSകാർ തയ്യാറാക്കിയ ചോദ്യം ആരൊക്കെ ചോദിക്കണമെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു, അവരുടെ കയ്യിൽ ചോദ്യം കൊടുക്കുന്നു. ആ ചോദ്യത്തിന് എന്തായിരിക്കണം ഉത്തരം എന്നുള്ള കാര്യവും മുൻകൂട്ടി തീരുമാനിക്കുന്നു, ആ ഉത്തരം പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ഒരു നാടകം രംഗത്ത് വരാൻ പോകുന്ന ഒരു തിരക്കഥയനുസരിച്ചുള്ള പരിപാടി നടത്താൻ തീരുമാനിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രത്യേക ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് യങ് ഇന്ത്യ ആസ്ക് PM എന്ന ഒരു പുതിയ ക്യാമ്പയിൻ DYFI കേരളത്തിലുടനീളം നടത്താൻ ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, ഏതെങ്കിലും ഒരു മേഖലയിലല്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലുടനീളം എല്ലാ ജില്ലാ കേന്ദ്രത്തിലും 14 കേന്ദ്രത്തിലും ഇന്നും നാളെയൊക്കെ ആയിട്ട് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുക എന്നതാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കേന്ദ്ര ഏജൻസികളെയും അതുപോലെ തന്നെ മറ്റ് വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് കേസെടുത്ത് ജയിലിലടക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി.